നമസ്കാരം. ആർഎസ്എസിനു നേരെ വീണ്ടും ജിഹാദികളുടെ നരനായാട്ട്. പാലക്കാട് ആർഎസ്എസ് പ്രവർത്തകരെ പട്ടാപ്പകൾ വെട്ടിക്കൊന്നു. പിന്നിൽ SDPI എന്ന BJP. പാലക്കാട് മമ്പറത്താണ് സംഭവം. എലപ്പുള്ളി സ്വദേശി സഞ്ജിത്താണ് കൊല്ലപ്പെട്ടത്. രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. ഭാര്യയ്ക്കൊപ്പം ബൈക്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു സഞ്ജിത്തിനു നേരെ ആക്രമണം ഉണ്ടായത്. കാറിലെത്തിയ സംഘം ബൈക്ക് തടഞ്ഞു നിർത്തി സഞ്ജിത്തിനെ ആളുകളും സ്വന്തം ഭാര്യയും നോക്കി നിൽക്കെ വെട്ടി വീഴ്ത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. SDPI പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെന്ന് BJP ആരോപിച്ചു. സഞ്ജിത്തിന്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 4 അംഗ സംഘമാണ് കൃത്യം നടത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പ്രദേശത്ത് നേരത്തെയും രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇന്നുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സഞ്ജിത്തിന്റേത് ആസൂത്രിത കൊലപാതകമാണെന്ന് BJP പാലക്കാട് ജില്ലാ അധ്യക്ഷൻ KM ഹരിദാസ് പ്രതികരിച്ചു. സംഭവം രാഷ്ട്രീയ കൊലപാതകമാണ്. SDPI പ്രവർത്തകരാണ് കൊലയ്ക്ക് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇക്കഴിഞ്ഞ മാസവും ഒരു BJP പ്രവർത്തകനെ വെട്ടി കൊലപ്പെടുത്തിയിരുന്നു. തൃശൂരിലായിരുന്നു സംഭവം. BJP പ്രവർത്തകനായ മണത്തല ചാപ്പറമ്പ് കൊപ്പര വീട്ടിൽ ചന്ദ്രന്റെ മകൻ ബിജുവാണ് കുത്തേറ്റ് മരിച്ചത്. ബൈക്കിലെത്തിയ ആക്രമി സംഘം ബിജുവിനെ ആക്രമിക്കുകയായിരുന്നു. ആളുമാറിയുള്ള ആക്രമണമായിരുന്നുവെന്നാണ് സംശയം. ഉടൻ തന്നെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിദേശത്ത് ജോലി ചെയ്യുന്ന ബിജു 2 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. ചാരപ്പറമ്പ് സെന്ററിൽ പെറ്റ് ഷോപ്പ് നടത്തുന്ന ബിജു ദുബായിലേക്ക് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ആക്രമണശേഷം പ്രതികൾ ബ്ലാങ്ങാട് കടപ്പുറം ഭാഗത്തേക്കാണ് വണ്ടിയോടിച്ച് പോയെന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്തിരുന്നു. ഗുരുവായൂർ ACP KG സുരേഷിനാണ് അന്വേഷണ ചുമതല. കൊലയാളികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലും കടപ്പുറം പഞ്ചായത്തിലും BJP ഹർത്താൽ നടത്തിയിരുന്നു. അതേസമയം ആക്രമണത്തിന് പിന്നിൽ SDPI പ്രവർത്തകരാണെന്ന് ആരോപിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു. ചാവക്കാട് മണത്തല ചാപ്പറമ്പിൽ BJP പ്രവർത്തകൻ മണത്തല സ്വദേശി കൊപ്പര വീട്ടിൽ ബിജുവിനെ SDPI ആക്രമികൾ ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം ഗൂഢാലോചനയാണ് എന്ന് K.സുരേന്ദ്രൻ പ്രസ്താവനയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമമാണിത്. സംഘർഷങ്ങളൊന്നും തന്നെ നിലവിലില്ലാത്ത പ്രദേശത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കണമെന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. SDPI നേതാവ് നടത്തിയ പ്രകോപനപരമായ പ്രസംഗം ഇതിന് ഉദാഹരണമാണ്. മുൻപ് CPM-ൽ പ്രവർത്തിച്ചിരുന്ന പ്രതികൾ അടുത്ത കാലത്താണ് SDPI-യിലേക്ക് ചേർന്നത്. സംഭവത്തിൽ CPM നേതൃത്വത്തിന്റെ ഒത്താശയുണ്ടോ എന്നും സംശയിക്കേണ്ടതുണ്ട്. മതതീവ്രവാദ ശക്തികൾക്ക് അഴിഞ്ഞാടാൻ അവസരം നൽകിയ സംസ്ഥാന സർക്കാരാണ് ഈ മൃഗീയ കൊലപാതകത്തിന് ഉത്തരവാദിത്തം പറയേണ്ടത്. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികളെയും ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയും ഉടൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.